ഇതുപോലുള്ള ഒരു സൂര്യോദയം കണ്ടെഴുന്നേൽക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും അല്ലെ. എങ്കിലും വാഗമണിലെ കുട്ടിക്കാനത്ത് നിന്നും വെറും 9 കിലോമീറ്റർ മാത്രം മാറി നിന്നുകൊണ്ട് തന്നെ നമുക്ക് പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മിസ്റ്റി ഹിൽ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ജീപ്പ് സഫാരിക്കും ട്രക്കിങ്ങിനും പോവാതെ തന്നെ നല്ലൊരു ഓപ്പൺ 360 വ്യൂ, അതും നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ മുമ്പിൽ തന്നെ, ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ കാണുന്ന മിസ്റ്റി ഹിൽ റിസോർട്ട്. ഏതൊരു വാഹനവും നല്ല വൃത്തിക്ക് തന്നെ കയറി പോരാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് സൗകര്യമാണ് ഈ പ്രോപ്പർട്ടിയുടെ മുൻവശം വരെ നമുക്കുള്ളത്. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കിട്ടുന്നൊരു കാഴ്ച ഈ ഒരു രൂപത്തിലായിരിക്കും. മൊത്തത്തിൽ 12 റൂംസ് അടങ്ങുന്ന 6 കോട്ടേജാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓരോ കോട്ടേജിലും 2 കാറ്റഗറി റൂംസ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 3500 രൂപയ്ക്കും 4500 രൂപയ്ക്കാണ് ഈ 2 കാറ്റഗറിക്കും എമൗണ്ട് വരുന്നത്. 2 പേർക്കുള്ള എമൗണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനകത്ത് ഇൻക്ലൂഷനായിട്ട് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ഒരു ആക്സസുമാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെയും മറ്റു വിശേഷങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ റൂമിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. ഈ കാണുന്ന റൂമാണ് 4500 രൂപയ്ക്ക് വരുന്നത്. ഇനി 3500 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോലത്തെ ഒരു ഹാള് നമുക്ക് ആ ഒരു സെഗ്മെൻറ് റൂമിൽ കാണാൻ പറ്റില്ല. റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഗംഭീര ഒരു പ്രീമിയം ഫീലൊന്നും നമുക്ക് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷെ എന്നിരുന്നാലും കൂടെ ആ ഒരു ഉള്ളത് വെച്ച് നല്ല വൃത്തിക്ക് തന്നെ അവരത് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ പുറത്തേക്ക് എല്ലാ കോട്ടേജിലും ഇതുപോലത്തെ ഒരു ഡോറ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു സൺസെറ്റിൻ്റെ സമയത്ത് നമ്മൾ ഈ ഡോറ് വഴി പുറത്തേക്ക് വന്നിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇനി ഇപ്പോൾ കണ്ട റൂംസ് കൂടാതെ നിങ്ങൾ റൂമിന് കുറച്ചും കൂടെ ഒരു പ്രിഫറൻസ്, അതായത് ഒരു പ്രീമിയം ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കും ഇവിടെ ഒരു കാറ്റഗറി റൂംസ് അവൈലബിൾ ആണ്. 5500 രൂപയാണ് 2 പേർക്ക് അതിന് ഇതേ സെയിം ഫെസിലിറ്റീസ് വെച്ചുള്ള ചാർജ് വരുന്നത്. എല്ലാ റൂംസിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബാൽക്കണി ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിന്റും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. നേരത്തെ കണ്ട കോട്ടേജിൻ്റെ താഴെയായിട്ടായിരിക്കും ആ ഒരു റൂം കാറ്റഗറി നമുക്ക് വരുന്നത്. പക്ഷെ ആ റൂമിലൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ആ നേരത്തെ കണ്ട കോട്ടേജ് സ്റ്റേ ആയിരിക്കും കുറച്ചും കൂടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ചുറ്റും നല്ല വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇതായിരിക്കും ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്ന മെനു. ഇനി ഇവിടെ കിട്ടുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ആയാലും എടുത്ത് പറയാവുന്ന തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റി ഫുഡ് തന്നെയാണ് ഇവിടെ എല്ലാ രീതിയിലും കിട്ടുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെയും ആ ഒരു കോട്ടേജിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ആ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ആ ഒരു സ്വിമ്മിംഗ് പൂള്, അതും നല്ലൊരു ഓപ്പൺ വ്യൂവിൽ തന്നെ നമുക്കിവിടെ കിട്ടുന്നത്. പൂളിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഒരുപാട് റിലാക്സിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ ഉള്ള സെക്ഷനും കൂടെ നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ അവർ സെറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് ബാർബിക്യൂം കൂടെ അവർ അറേഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ ഇതിനൊക്കെ അഡീഷണൽ എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സൺറൈസും അതേപോലെ തന്നെ ഓപ്പൺ വ്യൂലുള്ള സൺസെറ്റും രണ്ടും കൂടെ ഒരേപോലെ തന്നെ ഒരേ സ്പോട്ടിൽ നിന്നുകൊണ്ട് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ സൺസെറ്റും സൺറൈസും കൂടാതെ തന്നെ നല്ല ഓപ്പൺ വ്യൂ, അതായത് 360 ആയിട്ട് നല്ലൊരു ഓപ്പൺ വ്യൂ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഏതൊരാൾക്കാർക്കും ഒരുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ റിസോർട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇത് ബുക്ക് ചെയ്യാനും വേണ്ടി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.